ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടല്ലോ, നല്ല അടിപൊളി നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു പലഹാരമാണ് നമ്മുടെ നാടൻ നെയ്യപ്പം. അപ്പോൾ പണ്ടൊക്കെ നമ്മളിത് ചായക്കടയിൽ നിന്നും ഇപ്പോൾ ഹോട്ടൽ, ബേക്കറി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് വാങ്ങുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഒരു 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെള്ളമൊക്കെ വാർത്ത് എടുത്ത് വെച്ചിരിക്കുവാണിത്. നന്നായിട്ട് കുതിർന്ന് കിട്ടണം. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ശർക്കരയാണ്. ശർക്കര പാണി കാച്ചി വെച്ചിരിക്കുവാണ്. കടലെ നല്ല മീഡിയം തിക്നെസ്സിന് നല്ല ജ്യൂസി ആയിട്ടിരിപ്പുണ്ട്. നമുക്കിത് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നല്ല മധുരത്തിൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഞാൻ മുഴുവൻ അരിയും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് വെള്ളമല്ല, പകരം നമ്മുടെ ശർക്കര പാണി കാച്ചിയതാണ്. ഇതിൽ നമ്മൾ ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ആദ്യം നമ്മൾ ശർക്കര പാണി വെച്ച് മാത്രം ഒഴിച്ച് നമ്മളൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ തിക്നെസ് ഒന്ന് റെഡിയാക്കി കിട്ടാൻ വേണ്ടി മാത്രം വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാകും. നമ്മൾ ഈ ശർക്കര പാണി ഒഴിക്കുമ്പോൾ അത് തന്നെ ഇതിൻ്റെ കറക്റ്റ് ഏകദേശം ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടാറുണ്ട്. പിന്നെ അരിയുടെ കൂടുതൽ, ശർക്കരയുടെ കുറവ്, അതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ വെള്ളം വേണമോ വേണ്ടയോ എന്ന് നോക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഈ ശർക്കര പാണി മാത്രം വെച്ച് ആദ്യം ഒന്ന് അരച്ച് നോക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം, ആദ്യം തന്നെ നിങ്ങൾ വെള്ളം ചേർക്കരുത്. കാരണം നമ്മൾ ആദ്യം തന്നെ വെള്ളം ചേർക്കുവാണെങ്കിൽ അതിൻ്റെ കട്ടി കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ആ ഒരു മീഡിയം തിക്നെസ് വേണമല്ലോ. അപ്പോൾ ആ ഒരു തിക്നെസ്സിൽ തന്നെ നമുക്ക് കിട്ടണമെങ്കിൽ ശർക്കര പാണി മാത്രം മതിയാകും. അപ്പോൾ അത് ഞാൻ ദേ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പക്ഷേ ഒരു ചെറിയ ഗ്ലാസ്സിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തു. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു തിക്നെസ് കറക്റ്റ് കിട്ടത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനത് അരച്ചപ്പോൾ കുറച്ച് കട്ടിയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ലേശം വെള്ളം ചേർത്ത് കൊടുത്തത്. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു തിക്നെസ്സിലാണ് വേണ്ടത്. ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചെടുത്ത മിക്സാണിത്. അത് 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 സ്പൂൺ കറുത്ത എള്ളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ എല്ലാം ഒരേ സ്പൂണിൻ്റെ അളവിനാണ് പറയുന്നത് കേട്ടോ. അതിനുശേഷം അതേ സ്പൂണിന് തന്നെ 3 സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ നെയ്യപ്പത്തിന് ആ ഒരു നെയ്യുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 3 സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ ഉരുക്കിയെടുത്ത നെയ്യാണ് കേട്ടോ, കട്ടയ്ക്കുള്ളതല്ല, ഉരുക്കിയെടുത്ത നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഫെർമെൻ്റ് ആവാൻ വേണ്ടി മാറ്റി വയ്ക്കണം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ ഈ ഒരു മിക്സ് റെഡിയാക്കിയിട്ട് അടച്ച് വെച്ചതിന് ശേഷം അടുത്ത ദിവസം രാവിലെ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ രാവിലെയാണ് ഇതിപ്പോൾ മിക്സ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം നൈറ്റിലാണ് ഞാനിത് നെയ്യപ്പം കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം എന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യാം. എത്രയും സമയം ഇരിക്കുന്നു അത്രയും നല്ലതാണ്, അത്രയും ഫെർമൻ്റായി കിട്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് കുറേ സമയം അടച്ച് വെച്ചതിന് ശേഷം എടുക്കുമ്പോൾ ഇത് ഫെർമൻ്റായതിന് ശേഷം നന്നായിട്ട് കുറച്ചുകൂടി കട്ടിയാവും കേട്ടോ. ആ സമയത്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് കട്ടി കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ദേ നമ്മുടെ മാവ് തുറന്നെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് ഫെർമൻ്റായി വന്നിട്ടുണ്ട്, നല്ല കട്ടിയായിട്ടുണ്ട്. വച്ച സമയത്ത് നല്ല ലൂസായി നിങ്ങൾ കണ്ടല്ലോ, പക്ഷേ ഇപ്പോൾ അത് നല്ല കട്ടിയായിട്ടുണ്ട്. നമുക്കിത് ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് കട്ടി കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എന്തായാലും ലേശം വെള്ളം ഇതിൽ ചേർക്കും, കാരണം നല്ല കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ലേശം ഇത്രയും കട്ടി നമുക്ക് ആവശ്യമില്ല. ദോശയുടെ അത്ര ലൂസും വേണ്ട, എന്നാൽ ഇഡലിയുടെ അത്ര കട്ടിക്കും വേണ്ട. ആ ഒരു മീഡിയം തിക്നെസ്സിൽ വേണം നമുക്ക് നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മാവ് റെഡിയായിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ ഇതെന്തായാലും നമുക്കിനി ഒന്ന് കുറച്ചുകൂടി വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മിക്സ് 1 സ്പൂണായിട്ട് കോരി ഒഴിച്ചു കൊടുക്കുക. നമ്മളത് ഒഴിക്കുന്ന സമയത്ത് അത് എണ്ണയുടെ താഴ്ഭാഗത്തായിരിക്കും പോകുന്നത്. കുറച്ച് നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്ക് തന്നെ അത് പൊങ്ങി എണ്ണയുടെ മുകൾ ഭാഗത്തേക്ക് വരും. അതിനുശേഷം മാത്രമേ നമുക്കിത് തിരിച്ചിട്ട് കുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഒഴിച്ചുടനെ ഇളക്കാനൊന്നും പോകരുത്, അത് ഉടഞ്ഞു പോകും. കണ്ടില്ലേ, നമ്മുടെ നെയ്യപ്പം മുകളിലേക്ക് തനിയെ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ എണ്ണ അതിന് മുകളിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കത് 2 സൈഡും തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ഇതിൽ മെയിൻ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തീയാണ്. അത് ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും നിങ്ങൾ കുക്ക് ചെയ്യരുത്. കുക്ക് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. അതിനുശേഷം അടുത്ത നെയ്യപ്പം ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലിട്ട് വേണം വെക്കാനായിട്ട്. അതിനുശേഷം നെയ്യപ്പത്തിൻ്റെ മാവ് ഒഴിച്ചതിന് ശേഷം മാത്രം തീയ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക.
അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ നെയ്യപ്പം ആ ഒരു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകഭാഗമൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും. നമ്മൾ തീ കൂട്ടി വെക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾവശമൊന്നും നന്നായിട്ട് കുക്കായി കിട്ടത്തില്ല. അപ്പോൾ ഇത് നമ്മുടെ നെയ്യപ്പം നന്നായിട്ട് നല്ല ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്, ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മുഴുവൻ നെയ്യപ്പവും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ മുഴുവൻ നെയ്യപ്പം ഇവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഇനി പറ്റും. ഇനി ആരും കടയിൽ പോയി വാങ്ങണമെന്നില്ല. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരെയും ബൈ ബൈ.